എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി കളിയച്ചൻ. ആയുർവിദ്യ യോഗക്ഷേത്രം നിത്യേന നിയമേന യോഗ തെറാപ്പി പരിശീലനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹസൗഹൃദങ്ങളുടെ സ്വാഗതം. ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ചേർന്ന് കാണുന്ന ബെൽ ബട്ടണിൽ ഒന്നമർത്തുക. യോഗോചിതമായ ഒരു യാത്ര നമുക്ക് ഒന്നിച്ചാവാം ആയുരാരോഗ്യ സൗഖ്യത്തിലേക്കായി. നമസ്കാരം. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം, തിരിക് ഭുജംഗാസനം, അത് തന്നെ നോക്കിക്കോളൂ. തിരിക് ഭുജംഗാസനത്തില് ആദ്യം പാദം താഴേക്ക് വലിച്ചു പിടിച്ചു വെച്ചു, കൈകൾ രണ്ടും താഴത്തെ വാരിയലിന്റെ നേരെ നമ്മള് ഭുജംഗം ചെയ്യുന്നത് പോലെ രണ്ട് കൈകളും തിരിച്ച് താഴേക്ക് കൊണ്ടുവന്ന് വാരിയലിന്റെ താഴേക്ക് ചേർത്ത് അടുപ്പിച്ച് വെച്ചിരിക്കുന്നു. ഗുഡ്, നന്നായി. ഇനിയും താടി തറയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു, ശരി. ഇനി കൈമുട്ടുകൾ രണ്ടും ശരീരത്തിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു, ഗുഡ്, ഓക്കെ, ക്ലിയർ. ഇനി ശ്വാസം എടുത്ത് നേരെ മുകളിലോട്ട് ഉയർന്നു വന്നതിന് ശേഷം ട്വിസ്റ്റ് ചെയ്ത് നേരെ ഇടതുവശത്തുകൂടി തിരിഞ്ഞ് ബാക്കിലേക്ക് പോകുന്നു, ഓക്കെ. തിരിച്ചു വരാം, ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വന്ന് താഴേക്ക് താടി വെച്ചോളൂ. ഇനി നേരെ ഇതേപോലെ തന്നെ ഷോൾഡറിന് മുകളിലൂടെ നേരെ കഴുത്ത് തിരിച്ച് ബാക്കിലേക്ക് പോകണം. കാലിന് മാറ്റമില്ല. പാമ്പ് പത്തി വിടർത്തിയിരിക്കുന്ന പാമ്പ് പത്തി തിരിക്കുന്നത് പോലെ തിരിക് ഭുജംഗാസനം, ഇല്ലെങ്കിൽ അരണ ഓന്ത തുടങ്ങിയവ വന്ന് തിരിയുന്നത് പോലെ, അത്രയേ ഉള്ളൂ. ഭുജംഗാസനത്തിലെ പോലെയാണ് കൈകൾ പകുതി തന്നെ ഇരിക്കുന്നു, അതിൽ നിന്ന് ശിരസ് ബാക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇതാണ് തിരിയക് ഭുജംഗാസനത്തിന്റെ പ്രത്യേകത. ഇതിനാണ് വിശപ്പ് വർദ്ധിക്കുന്നു, അതുകൂടാതെ എകിർത്ത് നമ്മുടെ കരളിന്റെ പ്രവർത്തനം ശക്തമാകുന്നു, വൃക്കയുടെ പ്രവർത്തനം സജീവമാകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആർത്തവ തടസ്സങ്ങളെ നീക്കാൻ വളരെയേറെ ഗുണകരമാണ് ഈ ആസനം. ഞാൻ ഒന്നിച്ചങ്ങ് ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ശരീരത്തിന്റെ പ്രവർത്തന ബലത്തെ വർദ്ധിപ്പിക്കാൻ ഈ ആസനത്തിന് വളരെയേറെ ഗുണകരമാണ്. ഗളത്തിലെ കഴുത്തിലെ ദോഷങ്ങൾ, ഗളരോഗങ്ങളെ ഇല്ലാതാക്കാൻ, കഴുത്തിലുണ്ടാവുന്ന രോഗങ്ങളെ ഇല്ലാതാക്കാനും സാധിക്കും. ഈ സമയത്ത് ഇത് ചെയ്യുമ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിലും മണിപൂരക ചക്രത്തിലും അനാഹത ചക്രത്തിലും ശ്രദ്ധ. മൂന്ന് ചക്രങ്ങളെ ഒരേപോലെ നോക്കണം. ഏറ്റവും താഴെ നമുക്ക് താഴെ നിന്ന് നോക്കൂ, മണിപൂരക ചക്രത്തിലും അനാഹത ചക്രത്തിലും നമ്മുടെ ഇവിടെ വരുന്ന സ്വാധിഷ്ഠാന ചക്രത്തെ, മൂന്ന് ചക്രങ്ങളെയും സ്വാധീനിച്ചുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നന്നായിട്ട് ദീർഘമായി ശ്വാസം എടുത്ത് വിട്ട് റിലാക്സ് ചെയ്യാം. ഒപ്പം വേറൊരു ഗുണം, ഡിസ്കുകൾ സ്ലിപ്പ് ആയിട്ടുണ്ടെങ്കിൽ, സ്ലിപ്പ് ഡിസ്കുകൾക്ക് ഉത്തമമായ ചികിത്സ കൂടിയാണ് തിരിയക് ഭുജംഗാസനം. അത് ചെയ്യുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അതിന്റെ എക്സ്റേ ഒക്കെ എടുത്ത് കണ്ടിട്ടൊക്കെ ചെയ്ത് വളരെയേറെ ഗുണമാണ്. ഇപ്പൊ അവസ്ഥ നോക്കി, വെറുതെ ഒരു ഭുജംഗാസനം മാത്രമല്ല, ഭുജംഗത്തിൽ വന്നതിന് ശേഷം ഈ നട്ടലിലെ കശേരുക്കളെ ഒന്ന് തിരിക്കുകൂടി ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് ആ ഡിസ്കുകൾ വന്നുകൊള്ളും. ഓക്കെ, ദീർഘമായി ശ്വാസം ഇട്ട് ഈ വെറുതെ റിലാക്സ് ചെയ്ത് വിശ്രമിച്ചു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആസനമാണ് ധനുരാസനം. നമ്മളെപ്പോഴും കുടവയറിന്റെ കാര്യത്തെ പറ്റി പറയുമ്പോൾ ധനുരാസനത്തെ പറ്റി പറയാറുണ്ട്. ധനുരാസനത്തിലെ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള ഗുണം ഉണ്ടാകുന്നു എന്നാണ് എനിക്കും. ധനുരാസനം നമ്മൾ പറയുന്നത് വയറ് കുറയാനാണ്. ഏയ്, ശരിക്കും ഏറിയ വയറിന്റെ ഭാഗത്ത് തന്നെയാണ്. ഇവിടെയും അത് തന്നെയാണ് ഗുണം ഉണ്ടാകുന്നത്. വയറ് കുറയുക മാത്രമല്ല, വയറിന്റെ ഭാഗത്തെ പേശി ബലത്തെ വർദ്ധിപ്പിക്കാൻ ഏറെ സഹായകരമാണ് ഇവിടെ ഈ ധനുരാസനം. നമുക്കതൊന്ന് ചെയ്യാം. ഓക്കെ, കാലിനെ ചേർത്ത് മടക്കി വെക്കുന്നു, കണങ്കാലിനോട് ചേർത്ത് പിടിക്കുന്നു, താടി തറയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. കാലിന്റെ ഭാഗമാണ് കൂടുതൽ മുകളിലേക്ക് ഉയർന്നു വരുന്നതെന്ന് ഓർക്കണം. വയറിന്റെ ഭാഗത്തോട്ട് ബോഡി വെയിറ്റ് വന്ന് നിൽക്കണം. കാൽ ഉയർന്നില്ല എങ്കിൽ ബോഡി വെയിറ്റ് നാഭിയിൽ കേന്ദ്രീകരിക്കും.
നാഭിയിലല്ല വരേണ്ടത്, വയറിന്റെ ഭാഗത്താണ് വരേണ്ടത് എന്നുള്ളത് കൊണ്ട് കാലിനെ കുറെ കൂടി മുകളിലേക്ക് ഉയർത്തി കൊടുക്കാൻ കഴിയും വിധം ശ്രമിക്കുക. ഈ ധനുരാസനത്തിന് വേറൊരു രണ്ട് ഗുണങ്ങളുണ്ട്. ചെയ്യുന്നതിന് മുമ്പ് അങ്ങ് പറഞ്ഞിട്ട് ചെയ്യാം. ഒന്ന് രണ്ട് ഗുണങ്ങൾ, പ്രത്യേകിച്ച് കരൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ, യകൃത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ, അതിൻ്റെ പ്രവർത്തനത്തെ സജീവമാക്കാൻ സഹായിക്കുന്ന ആസനം കൂടിയാണ് ധനുരാസനം. നമ്മളെപ്പോഴും പുടവയറിന് വേണ്ടി എന്ന് മാത്രം പറഞ്ഞ് അതിൻ്റെ വലിയൊരു മറ്റൊരു കഴിവിനെ ഇല്ലാതാക്കരുത്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണത്തെ നമ്മൾ ഇല്ലാതാക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഓർക്കാതിരിക്കേണ്ടതില്ല. കരളിൻ്റെ ഗുണത്തെ അല്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ സജീവമാക്കാൻ ധനുരാസനത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഉദരപേശികളുടെ ബലവും നമ്മുടെ ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തനവും നമ്മുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും. അതുപോലെ അധിവൃക്ക ഗ്രന്ഥിയുടെ രോഗത്തെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരാസനമാണ് ധനുരാസനം. നമുക്ക് ധനുരാസനത്തെ ഒന്ന് നോക്കാം. ദീർഘമായി ശ്വാസമെടുത്ത് സ്റ്റാർട്ട്. ഇൻഹേൽ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡി വെയിറ്റ് വന്ന് നിൽക്കുന്ന വയറിലേക്കാണ്. ഇതാണ് ധനുരാസനത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ നിന്നിട്ട് ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടാണ് ഇതിന്റെ ഗുണത്തെ സ്വീകരിക്കേണ്ടത്. ദെൻ റിലാക്സ്, സാവധാനം താഴേക്ക് വെച്ച് വിശ്രമിച്ചു. ധനുരാസന രീതി. ഓക്കെ, ദീർഘമായി ശ്വാസം എടുത്ത് വിടാം. റിലാക്സ് ഒന്നുകൂടി ചെയ്തുകൊണ്ട് നമുക്ക് വ്യാഘ്രാസനം കൂടി ചെയ്തിട്ട് നമുക്ക് ഓക്കെ അവസാനിപ്പിക്കാം. വ്യാഘ്രാസനം മെല്ലെ വജ്രാസനത്തിലേക്ക് വരാം. ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടോളൂ, ശാന്തമായിക്കോളൂ. അപ്പൊ നമുക്ക് മാർജാരാസനത്തിലെ പോലെ നിൽക്കുന്നു. എന്നിട്ട് കൈവിരലുകളെല്ലാം ചേർന്നിരുന്നോട്ടെ. ബോഡി വെയിറ്റ് തുല്യമാക്കി വെച്ചോളൂ. വെരി ഗുഡ്. വലത് കാലിനെ താഴേക്ക് വലിച്ചു നിവർത്തി പിടിക്കുന്നു. നിവർത്തി പിടിച്ച കാലിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതനുസരിച്ച് നാവിനെ മുന്നോട്ട് കൊണ്ടുവന്ന് നാവ് പുറത്തേക്ക് നീട്ടിക്കൊണ്ടുവരുന്നു. കാല് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് തിരിച്ചു വരുമ്പോൾ, ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ നേരെ കാൽമുട്ട് മൂക്കിലോട്ട് കൊണ്ടുവന്ന് മുട്ടിക്കുന്നു, തിരിച്ച് താഴെ കൊണ്ടുവന്ന് വെക്കുന്നു. ഇതാണ് വ്യാഘ്രാസനത്തിന്റെ രീതി. ഇടതുകാലിലൂടെ ചെയ്തോളൂ. ഇനിയും നോക്കൂ, ഇടതുകാലിൽ ചെയ്യുമ്പോഴേക്കും വലിച്ചു പിടിച്ചിരിക്കുന്നു. വയറിന്റെ ഏത് ഭാഗമാണ് ഇപ്പോൾ നന്നായി വലിഞ്ഞിരിക്കുന്നത്, ആ ഭാഗത്തെ വീണ്ടും ചുരുക്കി കൊണ്ടുവരുന്നു. ശ്വാസം വിട്ടുകൊണ്ടുവാ. തിരിച്ചു കൊണ്ടുവരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് കാലിന്റെ പാദം നേരെ വന്ന് മുട്ടിയില്ലെങ്കിൽ കാലിനെ താഴേക്ക് തൊട്ടിട്ട് മുകളിൽ. ഇപ്പം വയറിന്റെ ഭാഗത്ത് ഒരു വലിവും ഉണ്ടായി, ഒരു ചുരുക്കവും ഉണ്ടായി. വ്യാഘ്രാസനം കൊണ്ടുണ്ടാവുന്ന ഗുണം എപ്രകാരമാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ, നമ്മുടെ പചന വ്യവസ്ഥയെ സഹായിക്കുന്നത് എന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ധാരണയെ ഗുണപ്പെടുത്തണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് 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 ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഗുണം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. ഇനി ഞാൻ എത്ര തന്നെ സംസാരിച്ചാലും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ ചെയ്ത് 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 തന്നെ ലഭിക്കേണ്ടതാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഗുണങ്ങളും. ഇതുപോലെ നിരവധി ആസനങ്ങളെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇതോടൊപ്പം തന്നെ നിരവധി മുദ്രകളും നമുക്ക് ഇതിനോടുകൂടി, ഇതിപ്പം അശ്വിനി മുദ്ര കാണിച്ചില്ല, ഒരെണ്ണം മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. വളരെ ലളിതമായിട്ടൊരു ക്രിയാരീതി ചെയ്യാം. സാധാരണ സുഖാസനത്തിനിരുന്നോളൂ. നിങ്ങൾക്ക് ഏത് ആസനത്തിലാണോ ഇരിക്കാൻ പറ്റുന്നത് ആ ആസനത്തിനിരുന്നുകൊണ്ട് ചെയ്യാം. ഇപ്പം സുഖാസനത്തിൽ തന്നെ വേണോ, സിദ്ധാസനത്തിൽ വേണോ, ഗുപ്താസനത്തിൽ വേണോ, വജ്രാസന പത്മാസനത്തിൽ വേണോ, അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ കിട്ടേണ്ട ഗുണം എവിടെയാണെന്ന് മാത്രം ഓർത്താൽ മതി. ഇപ്പം താഴത്തെ കാല് ഉപ്പുറ്റി അകത്തെ ലിംഗ നാടിയിലേക്ക് തൊട്ടുവെക്ക്. അടുത്ത കാലെടുത്ത് നേരെ ഇതിൻ്റെ നേരെ മുകളിലേക്ക് ഏറ്റു വെക്കുന്നു. ഉപ്പുറ്റി തമ്മിൽ ചേർന്നിരിക്കുന്നു. ഇപ്പം നമ്മളിരിക്കുന്നത് സിദ്ധാസനത്തിലാണ്. കാലിൻ്റെ വിരലുകളുടെ വിരലുകൾ രണ്ടും രണ്ട് സൈഡിലേക്ക് വളഞ്ഞു പോകാതെ കൂർപ്പിച്ച് പിടിക്കുക. വലിച്ച് രണ്ട് ഭാഗത്തേക്ക് കൂർപ്പിച്ച് നിവർത്തി പിടിക്കുക. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ വരുന്ന സമയത്ത് കാലുകൾ തമ്മിൽ ചേർന്നിരിക്കും. ഇനി സൗകര്യപ്രദമായി ഇത് വരുന്നുള്ളൂ. അശ്വിനി മുദ്ര. എന്താ അശ്വ? കുതിര. കുതിരയുടെ പ്രത്യേകത കണ്ടുണ്ടോ? അതിൻ്റെ മലദ്വാരം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതിന് അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കും. അശ്വിനി മുദ്രയുടെ പ്രത്യേകത അതിൻ്റെ അകത്തോട്ടും പുറത്തോട്ടോ ഇങ്ങനെ വരുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. ഇരുന്നതിന് ശേഷം സൗകര്യപ്രദമായ വിധം ഇരിക്കുന്നു. സാധാരണ പത്മാസനത്തിൽ നിന്നാണ് കുറച്ചുകൂടി ഗുണം കിട്ടുന്നത്. ഇപ്പം നമുക്ക് സൗകര്യപ്രദമായി ഇങ്ങനെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ.
ഇനിയും ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദീർഘമായി ശ്വാസം എടുക്കണം, ദീർഘമായി വിടണം. ഞാൻ ഓരോന്നോരോ നേരോട് കൂട്ടി കൂട്ടി കൊണ്ടുവരും. ഒറ്റയടിക്ക് അശ്വനി മുദ്ര പറഞ്ഞെല്ലാം കൂടെ കോംപ്ലിക്കേഷൻ ആകും. അതിനായിട്ട് നല്ലത് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. ഇനി ശ്വാസം എടുത്തു, മലദ്വാരത്തെ അകത്തേക്ക് എടുത്തു. ശ്വാസം വിടുന്നു. ഒന്നുകൂടി പറയാം, അകത്തുനിന്ന് മുകളിലേക്ക് വലിക്കുമ്പോൾ, അകത്തുനിന്നും മുകളിലേക്ക് വലിച്ചു പിടിക്കുമ്പോൾ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. മലദ്വാരത്തെ ലൂസാക്കുന്ന സമയത്ത് ശ്വാസം അകത്തേക്ക് എടുക്കുക. ഇതേ പ്രക്രിയയാണ് നടക്കേണ്ടത്. മുകളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ശ്വാസം പുറത്തേക്കും, ഏനസിനെ ലൂസ് ചെയ്യുമ്പോൾ ശ്വാസം അകത്തേക്കും. ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. പ്രക്രിയ അതിനനുസൃതമായിരിക്കണം. ഒന്ന് മുകളിലേക്ക് ശ്വാസം വിടുന്ന സമയത്ത്, ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അകത്തുനിന്ന് ഏനസിനെ വലിച്ചു മുകളിലേക്ക് മാക്സിമം പിടിച്ചുകൊണ്ടുവരിക. ശ്വാസം എടുക്കുമ്പോൾ തിരിച്ച് മലദ്വാരത്തെ ലൂസ് ചെയ്യുക. ഗുദത്തിനെ അകത്തേക്കും പുറത്തേക്കും ചലിപ്പിച്ചുകൊണ്ടുള്ള പ്രക്രിയ അശ്വനി മുദ്ര. ഇത് പ്രത്യേകിച്ച് വേറൊരു ഗുണവും കൂടിയുണ്ട്, പൈൽസ്. വളരെയേറെ ഫലപ്രദമായ ഒരു ചികിത്സ കൂടിയാണ് അശ്വനി മുദ്രയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, ഈ പേശികളുടെ ബലത്തെ വർദ്ധിപ്പിക്കുന്നു, അവിടുത്തെ രക്തസഞ്ചാരത്തെ വർദ്ധിപ്പിക്കുന്നു. അശ്വനി മുദ്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ഗുണം ഈ നിലയിലാണ്. ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മലദ്വാരത്തെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നു, ശ്വാസം തിരിച്ച് അകത്തേക്ക് എടുക്കുമ്പോൾ മലദ്വാരത്തെ അയച്ച് താഴേക്ക് പതിച്ചിടുന്നു. ഇതേ നിലയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് താഴെ. നിങ്ങൾക്ക് ഇന്ന് ചെയ്ത യോഗാസന രീതി വളരെ ഗുണകരമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിരവധി സംശയങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില നിലപാടിലൂടെയാണ് യോഗ തെറാപ്പി ഇവിടെ ഇപ്പോൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ അതിൻ്റെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക, ഇല്ല എങ്കിൽ നിങ്ങൾ സംശയം ഫോണിലൂടെ തന്നെ സംശയം തീർക്കാൻ ശ്രമിക്കുക. വിളിക്കേണ്ട നമ്പർ 9447454901. ഷാജി കളിയച്ഛൻ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെൽ ബട്ടണിൽ അമർത്തുക, പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരുപാട് ഗുണകരമായ ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ നിരവധി നമ്മൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പോഴപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. വെറുതെ കേട്ടുകൊണ്ടിരിക്കൽ മാത്രമല്ല യോഗ ചെയ്യാനുള്ളത് കൂടിയാണ് എന്നറിയുക. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് നമുക്ക് യാത്ര ചെയ്യാം. നിങ്ങളുടെ സഹകരണം ഒരിക്കൽ കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു.